ഹോം പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ചിക്കൻ വിഭവവുമായിട്ടാണ്. ചിക്കൻ കൊണ്ടാട്ടം എന്നാണ് ഈ റെസിപ്പിയുടെ പേര്. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു അര കിലോ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ബോൺസ് ഉൾപ്പെടെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ഒന്നര സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീര്, ഒരു ചെറുനാരങ്ങയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇവയെല്ലാം കൂടി. ഞാനിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു മിനിമം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതൽ സമയം വെച്ചാൽ അത്രയും ടേസ്റ്റ് കൂടും. ഞാനിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ മതി. ചിക്കൻ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒന്ന് മാറ്റിക്കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതിൽ ചേർക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാം. ചിലർക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അല്പം കളർ ഉണ്ടാകുമെങ്കിൽ എരിവ് അല്പം കുറവായിരിക്കും. കാരണം കുട്ടികൾക്ക് കൂടി കൊടുക്കേണ്ടത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല എരിവായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പം ഞാനിവിടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഒരുപാടങ്ങ് ഇട്ട് ഫ്രൈ ആക്കേണ്ട. ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് ഒരു സൈഡ് ചെറിയൊരു ബ്രൗൺ നിറമാക്കുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ നിറമായിട്ടില്ല. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ചിക്കൻ ഫ്രൈ എല്ലാം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാനൊരു മൂന്നാല് വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് വെളിച്ചെണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട്. മുളക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 10-25 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ആയാലും മതി. ചെറിയ ഉള്ളിയാണെങ്കിൽ അല്പം കൂടി ടേസ്റ്റ് കൂടും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഈ ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് വേണം നമ്മൾ ഈ ഉള്ളിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണോളം നല്ല മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കണം. ഇതിലേക്ക് ഞാനൊരു 2 സ്പൂണോളം വറ്റൽ മുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരു 1/2 കപ്പ് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം.
ഇവയൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകാൻ അനുവദിക്കുക. ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കനും ഗ്രേവിയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്ക് ഈ ഗ്രേവിയെല്ലാം ചിക്കനകത്ത് നന്നായിട്ട് പുരണ്ടിരിക്കും. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.